ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കാർഷിക നിയമങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തർക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയാകാം, എവിടെയാണ് ഭേദഗതി വേണ്ടതെന്ന് മുൻ ചർച്ചകളിൽ ആരും ചൂണ്ടിക്കാട്ടിയിട്ടില്ലെന്നും മോദി പറഞ്ഞു. വിശദാംശങ്ങൾ ബിനുരാജ് ദില്ലിയിൽ നിന്ന് നൽകും. ബിനുരാജ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് കാർഷിക നിയമങ്ങളിൽ എന്ന് പറയുന്നത്? ശ്രാവണി, കർഷക പ്രതിഷേധം അല്ലെങ്കിൽ ഈ കർഷക സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചില തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമരം ഒത്തുതീർപ്പ് ആക്കുന്നതിൻ്റെ ഭാഗമായി താങ്ങുവില സംബന്ധിച്ചുള്ള ഒരു നിയമനിർമ്മാണത്തിലാണ് കേന്ദ്രം എന്നും ചില സൂചനകളുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഓപ്പൺ മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ നയം വീണ്ടും വ്യക്തമാക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ്. ഏത് ഭാഗത്താണ് ഭേദഗതി വേണ്ടത് എന്ന് ഇതിനു മുൻപ് നടന്ന ചർച്ചകളിൽ ഒന്നും തന്നെ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ നിയമം നിലവിൽ വന്ന അന്ന് മുതൽ തന്നെ സർക്കാരിൻ്റെ നയം വ്യക്തമാക്കിയതാണ്. പക്ഷേ പ്രതിപക്ഷം അനാവശ്യമായ തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം ഈ രീതിയിൽ അനിശ്ചിതമായി മുൻപോട്ട് പോകുന്നതിനാണ് പ്രതിപക്ഷത്തിന് താല്പര്യമെന്നും ഒന്നിച്ചുള്ളൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്നുമുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും ഈ കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഈ അഭിമുഖത്തിൽ പറയുന്നത്. രണ്ടാമത്തെ വിഷയം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനുണ്ടായ പുരോഗതിയാണ്. പ്രധാനമായും നമുക്കറിയാം വാക്സിൻ അല്ലെങ്കിൽ എന്തെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് രാജ്യത്തെ സംവിധാനങ്ങൾ വാക്സിൻ്റെ ഗവേഷണത്തിലേക്കും മറ്റും നീങ്ങിയതും ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉൽപ്പാദനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് വാക്സിനേഷൻ എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ച. പക്ഷേ സർക്കാരിൻ്റെ കീർത്തിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ് പ്രധാനമായും ഉണ്ടായത്. അവിടെയും പ്രധാനമന്ത്രി ഉന്നം വയ്ക്കുന്നത് പ്രതിപക്ഷത്തെ തന്നെയാണ്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ കോവിഡിൻ്റെ തീവ്രത അനുഭവിച്ചതാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടതാണ്. പക്ഷേ ഇന്ത്യ മാത്രം ഈ വിഷയത്തിൽ പിന്നോട്ട് പോയി എന്നുള്ള വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് നിർഭാഗ്യകരമാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ പോലും ചില തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നതായി സംശയിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യാന്തര മാധ്യമങ്ങളടക്കം രണ്ടാം തരംഗത്തിൽ ഇന്ത്യക്ക് വലിയ തരത്തിലുള്ള വീഴ്ചയുണ്ടായി എന്ന തരത്തിൽ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള പ്രചാരണം അഴിച്ചുവിട്ടുവെന്നും പ്രധാനമന്ത്രി പറയുന്നു. അതുകൊണ്ട് തന്നെ അതൊരു പരിധിവരെ തന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്നും പക്ഷേ ജനങ്ങളിലാണ് തനിക്ക് വിശ്വാസമെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഗുജറാത്തിലെ യാത്ര മുതൽ ഇങ്ങോട്ട് പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ വരെ കാര്യങ്ങൾ അദ്ദേഹം ഈ വിശദമായ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി ബിനുരാജ്, ഏതായാലും കാർഷിക നിയമങ്ങളിൽ തർക്ക വിഷയങ്ങളിൽ ചർച്ചയാകാമെന്ന് കൃഷിമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയും ഇക്കാര്യം ആവർത്തിക്കുകയാണ്. ഓപ്പൺ മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് അക്കാര്യം അദ്ദേഹം പറഞ്ഞത്.